ശനിയാഴ്ച ദിവസം നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇന്ന് ഈ ദിവസം തിരുസഭ സാക്ഷ്യം വഹിക്കുക. ഒന്ന്, നമ്മുടെ ജ്ഞാനസ്നാനമുള്ള നവീകരണമാണ്. രണ്ടാമത്തത്, പുതിയ ഒരു സഭ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നതിന് ഭാഗമായി പുത്തൻ തീയും രണ്ടാമത്തത് പുത്തൻ വെള്ളവും ഒരുക്കുന്നതാണ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വിശുദ്ധ ബലിയില് പ്രത്യേകമായിട്ട് വിശ്വാസികളുടെ മുമ്പിൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒരുക്കത്തിന് വേണ്ടിയിട്ടും അനുസ്മരണത്തിന് വേണ്ടിയിട്ടുമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. നമുക്കൊരു നിമിഷം നമ്മൾ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥന സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഈ വിശുദ്ധ ബലി സമർപ്പിക്കാം. ഒന്ന് ചേർന്ന് നമ്മുടെ ആഗ്രഹങ്ങളോട് നിയോഗവും ചേർത്തുകൊണ്ട് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ വൈറസിനാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് ആരോഗ്യവും ആയുസ്സും നൽകി കാത്തു പരിപാലിക്കണമേ എന്ന് ഈശോയുടെ അപേക്ഷിക്കാം. ഒപ്പം തന്നെ അവരെ സഹായിക്കുന്ന സേവകർ ചെയ്തിട്ടുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും അതുപോലെ സന്നദ്ധ സേവക പ്രവർത്തകരെയും എല്ലാവരും അനുഗ്രഹിക്കാൻ നടക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടമുഖ സമൂഹത്തെ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. ഇടമുഖയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ ആപത്തുകളും രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇടമുഖ സമൂഹത്തെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് ചേർന്ന് അപേക്ഷിക്കാം. നമ്മുടെ ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭാവിന് പുതിയ മത്സരത്തിലേക്ക് പ്രത്യേകിച്ച് ഈശോയുടെ പുനരുദ്ധാനത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ ദേവാലയ നിർമ്മാണത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് നമുക്ക് ഈ വിശുദ്ധ ബലി ഇത്
Kondada, indi vedi
ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവിടുത്തോടൊപ്പം സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടുത്താൻ സാധിക്കാത്തക്ക വിധം പാപമൂലമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനായിരിക്കും. നാം കൃഷ്ണനോടുകൂടി മനസ്സിലാക്കുകയും അവരോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാരം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനാണെന്നും യേശു ക്രിസ്തു ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളൂ. ദീപം കൊടുത്തി
ലോകത്തിന്റെ പ്രകാശമായ ലസിക്കായി അനുസ്മരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാൻ നടപടി ഞാൻ സ്നാനാമത്തെ നാം എടുത്ത പദങ്ങൾ നമുക്ക് തമീകരിക്കാം. സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ലസിക്കായി നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രസ്താവിക്കാം. ഈ തിരുക്രമങ്ങൾ കൃത്യപൂർവ്വം പങ്കെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ക്രമയ്ക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ അർഹരല്ല. ദൈവമേ ഞങ്ങളോട് കരുണ തോന്നാമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ലോകത്തിന്റെ സമാധാനമായ വിശുദ്ധായി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ശത്രുതയും നിരോധവും കോപവും പ്രതികാര ചിന്തയും പരസ്പര സ്നേഹത്തിലും ധാർമ്മയും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവത്തിന്റെ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സുഖസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് നമ്മുടെ വിശ്വസിക്കുക അല്ല ചിന്തിക്കുന്നു. സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ കള്ളം പറയുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്തീയ സ്നേഹം ഒട്ടേറെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു എന്നാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത്. ഈ പ്രബോധനങ്ങൾ വെളിച്ചത്തിൽ ആദ്യം ക്രൈസ്തവ ക്രിസ്ത്യാനികൾ പാലിച്ചു പോന്ന പരസ്നേഹം മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മാമുദീസായും തൈലാഭിഷേകവും വിശുദ്ധ ദുബാരെ സ്വീകരിക്കുന്നവർ മറ്റുള്ളവരോട് ക്ഷമായാചനം ചെയ്തു. ക്രിസ്തീയ സ്നേഹം സുദൃഢമാക്കുവാൻ ശ്രമിച്ചിരുന്നു. അവരെ തിരിച്ച് നമുക്കും ഈ അവസരത്തിൽ പരസ്പരം ക്ഷമിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികളാക്കുവാൻ പരിശ്രമിക്കാം. നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റിട്ടുണ്ടാകും സ്നേഹത്തിന്റെ പ്രമാണവുമായി ലോകത്തിലേക്ക് വന്ന കർത്താവേ. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷമിക്കുന്നു. അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കടങ്ങളെല്ലാം വീട്ടിക്കൊള്ളാമെന്നും കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ.
Yeah.
സ്വർഗവാസികളായ മനാഥമാണ് മഹോനത
Thank you.
ായ